കുടുംബ കോടതിയിൽ ദമ്പതികൾ തമ്മിലടിച്ചു. വക്കീലിന് ഗുരുതര വലിച്ചു. ഈ പേപ്പർ മുഴുവൻ ഉണ്ടല്ലോ, വിവാഹമോചനവും നഷ്ടപരിഹാരവും ഉള്ളൂ. ക്ഷമ വേണം സുഖേട്ടാ. അത് ശരിയാ, നിനക്ക് നല്ല ക്ഷമയുണ്ടല്ലോ, പ്രത്യേകിച്ച് മേക്കപ്പിന്റെ കാര്യത്തില്. 4-5 മണിക്കൂർ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും നിനക്കൊരു മടുപ്പുമില്ലല്ലോ. നിങ്ങളപ്പുറം ജീവിക്കുവാന്ന് പറയുന്ന എന്നെ ക്ഷമേന്റെ ഏറ്റവും വലിയ തെളിവാണ്. ബ്ലീച്ചിംഗ് പൗഡർ ഉണ്ടോ നിങ്ങള്? കൊണ്ടുവന്നോ? അല്ല, നീ അത് എടുത്തിട്ടില്ലേ? എവിടെയുള്ളത്? അല്ല ശ്യാമളെ, ഇതിന്റെ അടിയിൽ വെച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഓ, കൊണ്ടുവന്നാ. പിന്നെ അല്ലാണ്ട് എല്ലാം എന്റെ കയ്യെത്തണം പറഞ്ഞ പിന്നെ എങ്ങനെ ശരിയാവുക? സെറീന വീണു. മഴയല്ലേ, വഴിക്ക് പോയതായിരിക്കും. അയ്യന്റെ ശ്യാമളെ, കുറച്ചെങ്കിലും ഒരു സ്പോർട്സ് പാസിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തേനു? വെറും വെക്കലും വിളമ്പലും തിന്നലും തന്നെ. എന്നിട്ട് ഇങ്ങനെ ജീവിതം ഇങ്ങനെ പാഴായിക്കോളൂ. ആരെല്ലാം താരങ്ങളുണ്ട്? സ്റ്റെഫി ഗ്രാഫ്, ഷെർപ്പോമ, ഉസാക്ക, സാനിയ മിർസ, വീനസ് വില്യംസ്. പെണ്ണുങ്ങളെ പേരെല്ലാം നോക്കിട്ട് വായിക്ക്. എന്റെ ദൈവമേ ശ്യാമളെ, നീ എന്നെ ഒരു പുതിയ അർത്ഥം ഉണ്ടാക്കല്ല. നിനക്കിതൊന്നും അറിയില്ലല്ലേ, സുഖോട്ടോട് ചോദിച്ചാ പറഞ്ഞല്ലേ. എല്ലാം അറിയുന്ന ഒരു ഭർത്താവിനെ കിട്ടിയ ഉത്തമ പുരുഷൻ. പുരുഷന്മാർക്ക് രക്തസമ്മർദ്ദം കൂടുന്നു. WHO വാർത്ത വാർത്ത. വാ, വാർത്ത വായിച്ചത് മതി, വന്നിട്ട് ബ്ലീച്ചിട്ടാട്ടെ, വേഗം വാ. ശരി, എന്നാ പിന്നെ ഇന്നത്തെ വാർത്തകൾ ചുരുക്കുന്നു. അന്ന് മാടിക്കെട്ടാന്നാലേ, ലുങ്കിയിൽ ചളി ധരിക്കുന്നതാണല്ലേ. എന്റെ ശ്യാമളെ, നീ മൊത്തം തെറിപ്പിച്ച്, ഇനി മാടിക്കെട്ടേണ്ട ആവശ്യമില്ല. തെറിപ്പിക്കല്ലേ ശ്യാമളെ. ശ്യാമളെ, ഞാൻ ഈ ബ്ലീച്ചിംഗ് പൗഡർ വാങ്ങാൻ വന്ന വിചാരിച്ചെന്ന് അറിയാം. വലിയ വയസ്സിലും ചെറിയ വയസ്സുള്ളൂ, അത്ര വലിയ പൈസ ഒന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സുഖോട്ടാ. അതല്ലേ നിങ്ങളോട് വാങ്ങാൻ വേണ്ടി പറഞ്ഞേ. അല്ല, വലിയ പൈസന്റെ സാധനം വാങ്ങാൻ വേണ്ടി എനിക്ക് വേറെ ആള് വരുവാ. രാവിലെ തന്നെ തുടങ്ങിയാ, ഒന്ന് കഴിഞ്ഞ് തീർന്നിത്രേ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ സുഖോട്ടാ, 4 മാസമായില്ലേ പിള്ളേരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട്, എന്നും കൂട്ടിക്കൊണ്ടനായിട്ടില്ല. അച്ചാച്ചന്റെ അമ്മമ്മേന്റെ അടുത്തല്ലേ, ഓൺലൈൻ ക്ലാസ്സിലാണ്. പിന്നെ അത്ര ദിവസമില്ലായിട്ടില്ലോ, 2 ആഴ്ചയിലായിട്ട് നമ്മൾ പോയിട്ട് വന്നിട്ട്. ഈ ഇട്ടടുത്തിലടിക്ക് ശ്യാമളെ, ഞാൻ VK സ്റ്റോറില് ഈ ബ്ലീച്ചിങ് പൗഡർ വാങ്ങാൻ പോയിട്ടുണ്ടല്ലോ, ആടെ ഉറുമ്പിനെ ഉണക്കി പിടിച്ചു വെക്കുന്നുണ്ട്. ഓരോ നെയ്തി വെച്ചത് വായിക്കുമ്പോ ഉണ്ടല്ല, നമ്മൾ ഉൾക്കൊള്ളുന്നതിനനുസരിച്ചിട്ട് അതിന്റെ അർത്ഥവും വ്യാഖ്യാനവും മാറും. കേട്ടിട്ടില്ലേ, മുഖ്യമന്ത്രിക്കാരോ പണം അയച്ചു, അത് ആരോ പണം അയച്ചു എന്നല്ല, ആരോപണം അയച്ചു. എനിക്കിതും ഒരു പുതിയ അറിവാട്ടാ. ഞാൻ ഓസെടുത്തി വരട്ടെ, വെള്ളയിച്ച് വെള്ളയിച്ച് മനുഷ്യന്റെ നടുവും കൈയും ഒടിഞ്ഞു. ശ്യാമള വല്ലാണ്ട് മാറി. ഫോൺ അടിക്കുന്ന, ഫോൺ അടിക്കുന്നതല്ല, ഒരു സമാധാനാണ്. ഒരു വണ്ടി കഴുകിയ പൂരല്ലേ ഈ കാണുന്ന, ചുരുട്ടി മടക്കി കൂട്ടി ഇട്ട് വീടാ. ഹലോ, ൂട്ടിയില്ലല്ലേ 2 ദിവസം. അത് കൊറേ ആയില്ലേ, ഞാൻ അയച്ചേരാ നോക്കട്ടെ. ഫോട്ടോ ചെലപ്പോ പഴയ ആൽബത്തിലുണ്ടാവും കേട്ടാ. നീ എന്റെ മോള്, ഞാൻ നിന്റെ അച്ഛൻ, നിന്റെ അമ്മ എന്റെ ഭാര്യ, അത് നമ്മളെല്ലാരും. ആരായി നമ്മളെല്ലാരും? കൊണ്ടാ, ആരാന്നേ, ആരാന്നേ, കൊണ്ടാ. എന്നാണ് ശ്യാമളെ? ഹലോ ഹലോ, ആരാന്നേ? കട്ടായി കട്ടായതല്ല, എനിക്ക് ഇപ്പൊ അറിയണം ആരാ ഇപ്പം വിളിച്ചത്. ശ്യാമളെ ഞാൻ പറയട്ടെ, ഏതാ നിങ്ങളെ ഓള്, ഏതാ നിങ്ങളെ മോള്, പറയണം. അല്ല ശ്യാമളെ, നീ എന്നാ പറയുന്നത്? അനക്കെന്താ വേറെ ഓളും കുട്ടികളുണ്ട്? നിങ്ങൾ ആരോടാന്ന് ഇപ്പൊ വർത്താനം പറഞ്ഞേ? ശ്യാമളെ, അത് നമ്മളെ ബിജു വിളിച്ചാന്ന്. ഏത് ബിജു? നമ്മളെ മൊബൈൽ ഷോപ്പ് നടന്ന ബിജു അല്ലേ, ഓന്റെ മോള് വിളിച്ചല്ലേ. എന്തിനാ വിളിച്ചിനേ? ശ്യാമളെ, പണ്ട് നമ്മള് ഊട്ടിയിൽ ടൂർ പോയില്ലേ, ഫാമിലി ടൂർ. അപ്പൊ അതിന്റെ പഴയ ഫോട്ടോ ഏതെങ്കിലും ഉണ്ടോന്ന് വെച്ചിട്ട് ആ കുട്ടി വിളിച്ചല്ലേ. ആ കുട്ടി എന്നിട്ട് ചെറിയ കുട്ടിയല്ലേ ശ്യാമളെ, ഇത്രയല്ലേ ഉള്ളൂ.
അയിനി നിങ്ങള് നിന്റെ അമ്മ എന്റെ ഭാര്യ ഞാൻ നിന്റെ അച്ഛൻ അങ്ങനെയെല്ലാം പറയേണ്ട ആവശ്യം എന്താ? ശ്യാമളെ ആരെല്ലാം പോയെന്ന് വെച്ചിട്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്തല്ലേ, നീയും അന്റെ മോളും പിന്നെ ഞാനും നിന്റെ അച്ഛനും പിന്നെ നിന്റെ അമ്മയും എന്റെ ഭാര്യയും അങ്ങനെ ആറാള്. ഓ എന്റെ സുഖവാട്ടാ, ഞാൻ എവിടെയല്ലോ എത്തിപ്പോയി. ഞാനും ഒരാള് പറയുന്നത് ആ വ്യക്തിനെ ഉൾക്കൊണ്ട് വേണം ഗ്രഹിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത്തരം തെറ്റിദ്ധാരണകൾ വരും. മനസ്സിലായ? എന്റെ സുഖവാട്ടാ, ബ്ലീച്ച് പൊടി കൊണ്ടും മിറ്റത്തെ പൂപ്പല് മാത്രല്ല നെഞ്ഞിന്റെ നീറ്റലും മാറി. ശ്യാമളെ എനിക്ക് ഭയങ്കര സന്തോഷായി. അന്നാ ഞാൻ ഈ വീട്ടിലൊരു സാധനം കൊണ്ടുവന്നിട്ട് ആദ്യമായിട്ട് വേർത്തെത്തിയില്ല.